കാനത്തിൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകൻ അജയകുമാറിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം വിങ്ങിപ്പൊട്ടുകയാണ്. ഇന്ന് രാവിലെ നമ്മൾ കണ്ടു മന്ത്രി ജി ആർ അനിലുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അസുഖത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് കണ്ഠമിടറുന്നത് നമ്മൾ കണ്ടു. അജയൻ ദീർഘകാലം കാനത്തിൻ്റെ ഒന്നിച്ച് ഉണ്ടായതാണ്. ഒരുപാട് പ്രയാസത്തിലാണെന്നറിയാം, എന്നാലും എങ്ങനെയാണ് കാനത്തിൻ്റെ ഈ വിയോഗത്തെ താങ്കൾ കാണുന്നത്? വളരെയധികം ദുഃഖത്തോടെ, അതീവ ദുഃഖത്തോടെ. 10-40 കൊല്ലത്തെ കാലത്ത് എൻ്റെ ബാല്യകാലം മുതൽ എൻ്റെ ദുഃഖത്തിലും എൻ്റെ സന്തോഷത്തിലും എല്ലാം എൻ്റെ ഒപ്പം നിന്ന എൻ്റെ കുടുംബ സുഹൃത്ത് പോലെ ആയിരുന്നു. പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ ഒരിക്കലും തിരിച്ചു വരും എന്നാണ്? ഇന്നലെ വൈകുന്നേരം, ഇന്നലെ മിനിയാന്ന് വൈകുന്നേരം കണ്ടിരുന്നു, അവിടെ പോയി കണ്ടിരുന്നു. അല്ലെ, ഫോണിൽ കൂടെ നവയുത്തിൻ്റെ പേജ് ചെയ്യുന്നുണ്ട്, സെക്രട്ടറിയുടെ പേജ്. അതിൽ എന്നോട് ഹിഞ്ചസ് പറഞ്ഞിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 20-30 വാർഷിക ദിനം ആചരിക്കുകയാണ്, അതേക്കുറിച്ച് നമുക്കൊരു നല്ല കുറിപ്പ് കൊടുക്കണം. ഒരു ആദ്യം ഒരു ആമുഖമായ ഒരു ചരിത്രം, രണ്ടാമത് ഇന്നത്തെ കടമകൾ, മൂന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഇത്രയും പറഞ്ഞാണ് ഫോണ് വെച്ചത്. ചോദിച്ചത് വരട്ടെ, എൻ്റെ ഫ്രണ്ട് വരണ്ട, നീ വരണ്ട എന്ന് പറഞ്ഞു. തിരിച്ചു വരുന്ന തന്നെ ആയിരുന്നു അല്ലേ? തിരിച്ചു വരും, ഭയങ്കരമായ വിശ്വാസം ഉണ്ടായിരുന്നു കാരണത്തിനും, ഭയങ്കരമായ വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ പോയവരോടൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു, 4 വയസ്സ് പോലെ ബന്ധപ്പെട്ടു. AYF സമയത്ത് തന്നെ കൂടി, AYF-ന്റെ സമയത്ത് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എന്നിവിടെ കൊണ്ടുവന്നത്തിൻ്റെ എഡിറ്ററായിട്ടിരുത്തുമ്പോൾ ഏറ്റവും നല്ല ഓപ്ഷനാണ് നീ എന്ന് പറയട്ടെ. ശ്രുതി, ഇതുപോലെയാണ് ഇപ്പോൾ നവയുഗത്തിൻ്റെ എഡിറ്റർ അജയകുമാറാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് കൂടുതൽ സംസാരിക്കാൻ കഴിയുന്നില്ല. സ്വന്തം ഒരു കുടുംബം നഷ്ടപ്പെട്ടാലുള്ള പ്രതികരണങ്ങൾ നമ്മൾ ഇന്നലെയും കണ്ടു.